കുഴപ്പമില്ല, മാതാജിയുടെ പേര് മാത്രം മാറ്റിയാൽ മതി, കുഴപ്പമില്ല, ഞാൻ മാറ്റിത്തരാം. ഞാൻ കേറാൻ പറ്റുന്നു. ഓക്കെ, ഫിനിഷ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ കരുതി മാതാജിയെ കണ്ടിന്യൂ ചെയ്യും. ശരി, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ആ ഇതാണ് നമ്മുടെ ഭക്തിയുടെ സേവനത്തിലേക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ വിചാരിക്കും, ഇപ്പം വീരാജി ആണെങ്കിലും ഞാനാണെങ്കിലും, കാര്യം ഒരു ആഫ്റ്റർ 50 ഒക്കെയാണ് ഇല്ലേ, ഇങ്ങനല്ലേ വീരാജി ആണോ? ആരും വയസ്സ് പറയാൻ അതെ പ്രഭു, താല്പര്യപ്പെടത്തില്ല. അതെ നമ്മൾ പ്രഭു. പറയും നമ്മളൊക്കെ ഇത്രയൊക്കെ ആയി, ഇനിയൊക്കെ ഇനിയിപ്പം നമ്മുടെ തലമുറയൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറയും. ആ പക്ഷേ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമുക്ക് ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് ഇത്തിരിയൊക്കെ കിട്ടിയതിൻ്റെ ഗുണമാണ്, കിട്ടിയിരുന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കിട്ടിയതിൻ്റെ ഗുണവും നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ അതിനു വേണ്ടിയിട്ട് സ്മരിക്കണം. കാര്യം പ്രഭുപാദരൻ എന്താ പറഞ്ഞ, പ്രഭുപാദരുടെ കുടുംബത്തിൽ അങ്ങനെ അവരുടെ അച്ഛനും അമ്മയുടെയും ആ ഭക്യുത സേവനത്തിൻ്റെ ഫലമായിട്ട് ഈ കുലത്തിൽ പ്രഭുപാദരുടെ പൂർവ്വജന്മത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ കുലത്തെ ഭഗവാൻ തെരഞ്ഞെടുത്തു. നോക്കണം, ഇത് ഒരുപാട് കോയിൻസൈഡാണ് വരുന്നത്. ഒരു ഗർഭപാത്രത്തെ തിരഞ്ഞെടുക്കുന്നത് വെറുതെയല്ല, ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് പിറക്കുന്നത് വെറുതെയല്ല, ഒരുപാട് അതിന് പശ്ചാത്തല സജ്ജീകരണങ്ങളുണ്ട് ഇല്ല, അങ്ങനല്ലേ ശരണ്യമാതാജി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതെ പ്രഭുജി. ആ ഒരുപാട് സജ്ജീകരണങ്ങളുണ്ട്. അപ്പം ആ സജ്ജീകരണങ്ങൾ, അവ അതെയാണ്, അവ ഒരിക്കലും നമുക്ക് നഷ്ടം വരത്തില്ല. നമ്മുടെ ഈ രീതിയിൽ ഭക്തി സേവനത്തോടെ മുന്നോട്ട് പോകുമ്പം ആ ഗൃഹത്തിൽ മെച്ചം വരും, ആ ഗൃഹത്തിലുള്ള മറ്റു കുടുംബാംഗങ്ങൾക്ക് മെച്ചം വരും, ആ മെച്ചത്തിലൂടെ പിന്നെ നമുക്ക് തന്നെ അടുത്ത ജന്മത്തിൽ മെച്ചം വരും. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം, 43. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പർവദേഹികം തതതേച തതോ ഭൂതക സംസിദ്ധ കുരുനന്ദന. തത്ര തം ബുദ്ധി സംയോഗം തത്രതം ബുദ്ധി സംയോഗം ലഭതേ പർവദേഹികം ലഭതേ പർവദേഹികം യതതേ ച തതോ ഭൂയഃ യതതേ തതോ ഭൂയഃ സംസിദ്ധാ കുരു നന്ദന. സംസിദ്ധാ കുരു നന്ദന. ശബ്ദാർത്ഥം വൈഹി ശിശില ഭൂപാദക്രിയ തത്ര ആ ജന്മത്തിൽ പർവദേഹികം പൂർവദേഹത്തെ സംബന്ധിച്ചതായ അത്തം ബുദ്ധി സംയോഗം ആ ബോധവൽക്കരണത്തെ ലഭതേ ലഭിക്കുന്നു തഥ അതിൽ നിന്നും അനന്തരം കുരുനന്ദന ഹേ കുരുനന്ദന ഭൂയഹ പിന്നെയും സംസിദ്ധോ യോഗസിദ്ധിക്കായി യയതേജ യജ്ഞിക്കുകയും അലയോ കുരുനന്ദന അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻജന്മത്തിലെ ദിവ്യ അവബോധം തിരിച്ചു കിട്ടുന്നു. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുന്നു. പരിശീലിത മഹാരാജാവ് ഉദാഹരണം, തത്രതം ബുദ്ധി സംയോഗം ലഭതേ പർവദേഹികം തതതേ ച തതോ ഭൂത ഭൂയഃ സംസിദ്ധാ കുരു നന്ദന. ഹരേ കൃഷ്ണ. ആ ശരണ്യവാദി എന്റെ ശ്ലോകവും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും വായിച്ചു. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയാഃ സംസിദ്ധൌ കുരു നന്ദന. ഓൺ ടേക്കിംഗ് സച്ച് എ ബർത്ത് ഹി റിവൈവ്സ് ദ ഡിവൈൻ കോൺഷ്യസ്നെസ് ഓഫ് ഹിസ് പ്രീവിയസ് ലൈഫ് ആൻഡ് ഹി അഗൈൻ ട്രൈസ് ടു മേക്ക് ഫർദർ പ്രോഗ്രസ് ഇൻ ഓർഡർ ടു അച്ചീവ് കംപ്ലീറ്റ് സക്സസ് ഓ സൺ ഓഫ് കുരു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മീരാജ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധാ കുരു നന്ദന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധോ കുരു നന്ദന. ശ്രീദേശ് പ്രിയാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൂർവദേഹികം
यदेश्चातो तादो भूयः संसिद्धा गुरुनन्दना। हरे हरे कृष्ण। कृष्ण श्याम स्मृति देवदासी महाराज जी हरे कृष्ण। तत्र दं बुद्धि संयोगं लभते पार्वदेहिकं यददे च ततो भूयः संसिद्धा कुरु नन्दना। हरे कृष്ണ അതിന്റെ ഭാവാർത്ഥം കൂടെ വായിച്ചോളൂ മതി. ഭാവാർത്ഥം പറയ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭു. ജന്മത്തിലെ അതീന്ദ്രിയാവബോധം പുനരുജ്ജീവിപ്പിക്കുന്നതിന് കിട്ടുന്ന നല്ല ജനനത്തിന് ഉദാഹരണം എത്രേ? ഒരു വിശിഷ്ട ബ്രാഹ്മണ കുലത്തിൽ തൻ്റെ മൂന്നാം ജന്മമെടുത്ത ഭരത മഹാരാജാവ്, ലോക ചക്രവർത്തിയായിരുന്നു ഭരതരാജാവ്. അദ്ദേഹത്തിൻ്റെ വാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഭൂമി ദേവന്മാരാൽ ഭാരതവർഷമെന്ന് വിളിക്കപ്പെട്ടത്. അതിനു മുമ്പ് ഇളാവൃത വർഷം എന്നായിരുന്നു പേർ. ഈ ചക്രവർത്തി യൗവനത്തിൽ തന്നെ ആത്മജ്ഞാനാർത്ഥിയായി ഭരണത്തിൽ നിന്ന് വിരമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണ കുടുംബത്തിലാണ് പിറന്നത്. അവിടെ എപ്പോഴും ജനങ്ങളിൽ നിന്നകന്നും ഒന്നും സംസാരിക്കാതെയും ജീവിച്ചു പോന്ന അദ്ദേഹത്തിന് ജഡഭരതൻ എന്ന പേര് കിട്ടി. പിന്നീടൊരിക്കൽ അദ്ദേഹം അതിവിശിഷ്ടനായ ഒരു അതീന്ദ്രിയ ജ്ഞാനിയാണെന്ന് അന്ന് രാജാവായിരുന്ന രഘുഗണൻ മനസ്സിലാക്കി. ആധ്യാത്മിക പരിശ്രമം അഥവാ യോഗ പരിശീലനം ഒരിക്കലും നിഷ്ഫലമാകാറില്ലെന്നതിൻ്റെ തെളിവാണ് ഈ ചക്രവർത്തിയുടെ ജീവിതം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യോഗികൾക്ക് കൃഷ്ണാവബോധത്തിൽ പൂർണ്ണത കൈവരിക്കുന്നതിന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. നോക്കിയിട്ടാവട്ടെ. യോഗാഭ്യാസേന തേനൈവ ക്രിയതേ ഹി അവശോ അപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മതിവർത്തതി അതിവർത്തതി പൂർവാഭ്യാസേന തേനൈവ. ക്രിയതേ അഹി വശോ അപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. തേന പൂർവാഭ്യാസേന ഏവ ആ പൂർവാഭ്യാസത്താൽ തന്നെ അവശ അഭി അവശനായിട്ടെങ്കിലും സഹ അവൻ ക്രിയതയെ ആകർഷിക്കപ്പെടുന്നു യോഗസ്യ യോഗത്തിൻ്റെ ജിജ്ഞാസു അഭി ജിജ്ഞാസു ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മ ശബ്ദബ്രഹ്മത്തെ തത്വങ്ങളെ അതിവർത്തതെ അതിവർത്തിക്കുന്നു കടക്കുന്നു. പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹ്യ വശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ശിയ വശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ അവശോപ അവശോപി സഹ ജിജ്ഞാസുര അപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ. By virtue of the divine consciousness of his previous life, he automatically becomes attracted to the yogic principles, even without seeking them.
Such an inquisitive transcendentalist stands always above the ritualistic principles of the scriptures. Hare Krishna. ഹരി കൃഷ്ണ ഹരി കൃഷ്ണ. അപ്പൊ മുൻജന്മത്തിൽ ശ്രദ്ധിച്ച ദിവ്യാബോധത്താൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിത്തീരും. ജിജ്ഞാസുവായ ആ യോഗി ആചാരനിഷ്ഠങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. ആ ഹരി കൃഷ്ണ. ആ രവിരാജ് വായിച്ചോളൂ. कृष्ण पूर्वाभ्यासेन तेनैव प्रियदेहवशोऽपि सः जिज्ञासुरभि योगस्य शब्दब्रह्मादि वर्तते. हरे कृष्ण हरे कृष्ण. श्री जय प्रिया जी. हरे कृष्ण. हरे कृष्ण प्रभु. पूर्वाभ्यासेन तेनैव ह्यदेहव्यसेऽपि सः जिज्ञासुरभि योगस्य शब्दब्रह्मादि वर्तते. वर्तते. हरे कृष्ण हरे कृष्ण. श्यामस्मृति दास माताजी. हरे कृष्ण. पूर्वाभ्यासेन तेनैव क्रियते कविष्योऽपि सः विद्यासुरभि योगस्य शब्दब्रह्मादि वर्तते. हरे कृष्ण. गोपीनाथ. हरे कृष्ण. हरे प्रभु. पूर्वाभ्यासेन तेनैव क्रियते हव्यस्योऽपि सः जिज्ञासुरभि योगस्य शब्दब्रह्मादि वर्तते. हरे कृष्ण. मीराज अതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഉത്കൃഷ്ട യോഗികൾ ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ ചടങ്ങുകളിൽ വളരെ താല്പര്യം കാട്ടാറില്ല. പക്ഷേ അത്യുന്നത യോഗ സമ്പൂർണതയായ പൂർണമായ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്താനുതകുന്ന യോഗ സിദ്ധാന്തങ്ങളിൽ അവർ തനിയെ ആകൃഷ്ടരാകുന്നു. ഉത്തമരായ അതീന്ദ്രിയ ജ്ഞാനികൾക്ക് വേദാചാരങ്ങളോടുള്ള അവഗണനയെ ഭാഗവതം 3.33.7 ഇങ്ങനെ വിവരിക്കുന്നു. അഹോ ബദശുഭജ്യോതോ ഗരിയാൻ യജ്ഞിഹ്വാഗ്രേ വർത്തതേ നാമ തുഭ്യം തേബുസ്തപസ്തേ ജുഹുവു തസ്നുരാര്യ ബ്രഹ്മാനൂചൂർ നാമ ഗൃണന്തിയേതേ. ഭഗവാൻ ചണ്ടാളന്മാരുടെ ശ്വാവിനെ ഭക്ഷിക്കുന്നവർ കുടുംബങ്ങളിൽ പിറന്നവരായാലും അവിടത്തെ തിരുനാമം ഉച്ചരിക്കുന്നവർ ആധ്യാത്മികമായി ഏറെ പുരോഗമിച്ചവരാണ്. അവർ തീർച്ചയായും എല്ലാത്തരം തപസ്സുകളും യജ്ഞങ്ങളും ഒക്കെ ചെയ്തവരാണ്. എല്ലാ തീർത്ഥങ്ങളിലും സ്ഥാനം നടത്തിയവരാണ്. വൈദിക ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞവരുമാണ്. ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ തന്റെ പ്രധാന ശിഷ്യരിൽ ഒരാളാക്കിയത് ഇതിനൊരു പ്രശസ്തമായ ഉദാഹരണമാണ്. ഹരിദാസ് ഠാക്കൂർ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നിങ്ങനെ ഭഗവാൻ നാമങ്ങളെ ദിവസേന 300,000 തവണ ഒരു വിടണമെന്ന വ്രതം ഒരിക്കലും പിഴയ്ക്കാതെ അനുഷ്ഠിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ചൈതന്യ ഭഗവാൻ നാമാചാര്യൻ എന്ന പദത്തിലേക്ക് ഉയർത്തി. ഈ തിരുനാമങ്ങൾ നിരന്തരം ഉരുവിട്ടു പോന്നതുകൊണ്ട് മുൻ ജന്മത്തിൽ അദ്ദേഹം വേദോക്തങ്ങളായ ക്രിയാപദ്ധതികളെയും മറ്റും ഇവയെ ശബ്ദബ്രഹ്മ പദത്താൽ സൂചിപ്പിക്കുന്നു അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ പരിശുദ്ധിയാർജിക്കാത്ത ഒരാൾക്ക് കൃഷ്ണാവബോധ തത്വങ്ങൾ സ്വീകരിക്കാനോ ഹരേ കൃഷ്ണ നാമം ഉച്ചരിക്കാനോ കഴിയുന്നതല്ല. ഹരേ കൃഷ്ണ. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ലാസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പരിശുദ്ധി ആർജിക്കാത്ത ഒരാൾക്ക് കൃഷ്ണാവബോധ തത്വങ്ങൾ സ്വീകരിക്കാനോ ഹരേ കൃഷ്ണ നാമം ഉച്ചരിക്കാനോ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സത്സംഗത്തിൽ ആള് കുറവുണ്ടെന്ന് വിചാരിച്ചാൽ വിഷമിക്കരുത്. ഇനി ആള് കുറവുണ്ടല്ലോ, ആളൊന്നും വരുന്നില്ല, പിന്നെ ഞാൻ എന്തിനു പോകണം എന്ന് വിചാരിക്കുകയും അരുത്. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിക്കണമെങ്കിൽ എത്രയോ ജന്മം കഴിയേണ്ട അവസ്ഥ വേണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ്. അപ്പം അത്രയും പ്യൂരിഫൈഡ് ആയ ഒരു ഹൃദയത്തിന് മാത്രമേ ഹരേ കൃഷ്ണ എന്ന നാമം ഉച്ചരിക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മളിത് പബ്ലിക് മാർക്കറ്റാണ്. പബ്ലിക് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഹൃദയശുദ്ധിയുള്ളവരെ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ലോകം മനോഹരമായിരിക്കത്തില്ലേ? ആയിരിക്കത്തില്ലേ? ആണോ അല്ലേ? അല്ലേ? ഷീല പ്രഭുപാദരുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഒരു റിപ്പോർട്ടർ ചോദിച്ചതാണ്, അങ്ങീ വയസ്സാം കാലത്ത് ഇവിടെ വന്നിട്ട് അങ്ങീ പറയുന്ന ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിൽ എത്ര പേരുണ്ട്? 4, 3, 7 പേരെങ്ങാണ്ടല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പം പ്രഭുപാദര് ചിരിച്ചുകൊണ്ട് സംസാരിച്ചൊരു മറുപടി.
പല പ്രാവശ്യം ഇവിടെ പറഞ്ഞു. ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ കാണും, പക്ഷെ ചന്ദ്രൻ ഒന്നേ ഉള്ളൂ. ആ ചന്ദ്രന്റെ പ്രകാശം മൂലമാണ് ഈ ലോകത്തിലെ എല്ലാ സസ്യജാലങ്ങളും പോഷിക്കുന്നത്. അതുപോലെ നമ്മുടെ ദൗത്യമാണ് ഹരേ കൃഷ്ണ മന്ത്രജപം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ഉദ്ധരിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യരുത്. അവർക്ക് അവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ നമ്മൾ എത്ര വിളിച്ചാലും വരാനും തോന്നില്ല. ആ തോന്നുന്നതിന്റെ ഭാഗമായിട്ടാണ് സമയം കിട്ടാത്തത്. അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ മായ പിടിച്ചു വലിക്കും. കാര്യം, നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, നീ ഇനിയും ക്ലേശങ്ങൾ അനുഭവിക്കാനുണ്ട്, നീ ഇനിയും ക്ലേശങ്ങൾ അനുഭവിക്കാനുണ്ട് എന്ന് മായാദേവി അവിടെ നിന്ന് പറയും. അങ്ങനെ മായാദേവി ചരടിട്ട് കഴുത്തിലോടും കാലിലും അരയിലും പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ച് വലിക്കുന്നതിനൊട്ട് കഴുത്തില് അരയില് കാലില് ഇങ്ങനെ പിടിച്ച് വലിക്കും. മുമ്പോട്ട് എത്ര നീങ്ങിക്കഴിഞ്ഞാലും പോവില്ല, ഇങ്ങനെ പുറമോട്ട് വലിയും. അത് കൂടുതൽ ചിത്രീകരണം കാണണം കാണണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയിലാണോ ഭാഗവതത്തിലാണോ ആദ്യ താളുകളിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ട്, ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല, മായാദേവി ഇങ്ങനെ വിളിക്കും, പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങൾ ഇങ്ങനെ പിടിക്കും. കാര്യം, നീ ഇനിയും അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെയാണ്. അപ്പം അപ്പം അവിടെ വീണ്ടും പറഞ്ഞു വന്നത്, അപ്പോ നോക്കണം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ചണ്ടാളന്മാരുടെ ശാവിനെ ഭക്ഷിക്കുന്നവരുടെ കുടുംബങ്ങളിൽ പിറന്നവരായാലും അവിടുത്തെ തിരുനാമം ഉച്ചരിക്കുന്നവന് ആധ്യാത്മികമായി ഏറെ പുരോഗമിച്ചവരാണ്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മിണേ, ഏതാ ശ്ലോകം വരുന്നത്? വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മിണേ ഗവിഹസ്തിനേ ശുനീചൈവ ശോഭാകേജ പണ്ഡിതാ സമദർശന. വിദ്യയും വിനയും ഉള്ള ബ്രാഹ്മണനെയും അറിവുള്ള ബ്രാഹ്മണനെയും പണ്ഡിതനെയും നായമാംസം കഴിക്കുന്ന ചണ്ഡാളനെയും ഒരുപോലെ ദർശിക്കുന്നവനാണ് യഥാർത്ഥ യോഗി. അപ്പൊ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാരെയും ഒരുപോലെ സമഭാവനയോടെ വീക്ഷിക്കുക എന്നുള്ളതാണ്. ഏറെക്കുറച്ചിലുകളില്ല, ഒറ്റ ഒരു ക്വാളിഫിക്കേഷനേ ഉള്ളൂ. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നവൻ ഭഗവാന് പ്രിയപ്പെട്ടവനാണ്. അവൻ പൂർവ്വജന്മത്തിൽ സുഹൃതി ആയതുകൊണ്ടാവണം, അല്ലെങ്കിൽ ഈ ചണ്ഡാള കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ആ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തുകൊണ്ടാവണം ഭഗവാൻ അവരെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനുള്ള അവസരം കൊടുത്തത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പം ഇടക്കാലത്ത് മാത്രമാണ് ഈ സോ കോൾഡ് കാസ്റ്റ് സിസ്റ്റമൊക്കെ വന്നത്. അതിനുശേഷമാണെങ്കിൽ പോലും ഈ ഭരണഘടന എഴുതിയിരിക്കുന്ന ഈ വർണ്ണ ക്രമം അനുസരിച്ചിട്ട്, ജാതി വ്യവസ്ഥ അനുസരിച്ചിട്ടാണെങ്കിൽ പോലും, നമ്മൾ ഓരോ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചില കുടുംബങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ജാതി വ്യവസ്ഥയിൽ അടിയിലുള്ളതാണെങ്കിലും, ഞാൻ പറയുന്നതല്ല, ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് സോ കാൾഡ് എഴുതി വെപ്പിച്ചിരിക്കുന്നതാണ് നമ്മളെ കൊണ്ട്. ആരാ എഴുതി വെപ്പിച്ചതല്ല, 75 വർഷം മുമ്പുള്ള ഭരണകൂടം. പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരാളെ പണ്ഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരാ. അതുകൊണ്ടാണ് ശീല പ്രഭുപാദര് എപ്പോഴും ബ്രാഹ്മണൻ എന്ന് പറയുമ്പം ലേണ്ട് ബ്രാഹ്മണ എന്ന് ഉപയോഗിക്കുന്നത്. വെറും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെല്ലാം ആയിരുന്നു ഭരണഘടനാ ശില്പികളിൽ കുറെ പേര്. അംബേദ്കറുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ പഴിചാരിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ജാതി വ്യവസ്ഥയൊക്കെ ഇവർ തന്നെയാണ് എഴുതി വെച്ചത്. അവരുടെ ആ പണ്ഡിറ്റ് എന്നുള്ള പേര് സ്ഥാനം തലക്കെട്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്നേരവും അവരുടെയൊക്കെ ഉള്ളില്, ഉള്ളിൻ്റെ ഉള്ളില് ആ ഒരു ഇസം ഉണ്ടായിരുന്നു. അതാണ് പിൽക്കാലത്ത് നമ്മൾ അനുഭവിക്കാനും കാരണം. സത്യമാ പറയുന്നത്, ഇതൊക്കെ ചിന്തിക്കണം. ഇവിടെ പറഞ്ഞു വന്നത് എന്താ? അപ്പം അതൊന്നുമല്ല കാര്യം, ഭാഗവത സംസ്കാരം അനുസരിച്ചിട്ട് ഭഗവാനെ വിളിക്കുന്നവനാണ് ഉന്നതൻ. ബാക്കിയുള്ളവർ ചാൻസ് നേടി പുറകെ പോകുന്നവൻ. ഈ രണ്ട് വിഭാഗമേ ഉള്ളൂ. നമ്മളെല്ലാം സൗഭാഗ്യം ചെയ്തവരാണ്. നോക്കണം, ഹരിദാസ് ടാക്കൂർ ഇതര സമുദായത്തിൽ ജന്മം കൊണ്ട്, പക്ഷേ പൂർവജന്മബോധം കൊണ്ട് അദ്ദേഹം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനും 24 മണിക്കൂറും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമായിരുന്നു. ഇപ്പം സ്വന്തം കൂട്ടത്തിലുള്ള ബന്ധുക്കള്, സുഹൃത്തുക്കള്, നാട്ടുകാരെല്ലാം ഇദ്ദേഹത്തെ വടക്ക് പറയാൻ തുടങ്ങി എന്ന് മാത്രമല്ല, 22 ഗ്രാമങ്ങളിൽ
ഇരുപത്തിരണ്ട് കവലകളിൽ ഗ്രാമങ്ങളിലുള്ള 22 കവലകളിൽ കമ്പോളത്തിൽ പൊതുജന മധ്യത്തിൽ ചാട്ടവാറുകൊണ്ട് മുതുകിനടിച്ചു പുറം പൊളിഞ്ഞു ചോരയൊഴുകി എന്നിട്ടും ഹരിദാസ് താക്കൂർ നാമജപം നിർത്തിയില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരിരാമ ഹരേ രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം അദ്ദേഹം അന്നേരവും ജപിച്ചു കൊണ്ടിരുന്നു അവസാനം ഇവർക്ക് മടുത്തു ഇവൻ വെറും വേസ്റ്റ് ആണെന്ന് വേണ്ടുകൊണ്ട് തള്ളി പിൽക്കാലത്ത് മഹാപ്രഭു അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു അങ്ങക്കന്ന് അടി കൊണ്ടിട്ട് വേദനിച്ചില്ലേ എന്ന് ചോദിച്ചു ഹരിദാസ് താക്കൂർ ചിരിച്ചുകൊണ്ട് ഭവ്യതയോടെ പറഞ്ഞു എൻ്റെ ഓരോ അടിയും ആയിരക്കണക്കിന് തിരുനാമം ജപിക്കാനുള്ള പ്രചോദനമായിരുന്നു പ്രഭു എനിക്ക് വേദനയെടുത്തില്ല ഓരോ അടിയും എനിക്ക് സന്തോഷമാണ് തന്നിരുന്നത് എന്ന് പറഞ്ഞു മഹാപ്രഭു ഹരിദാസ് താക്കൂറിന് മുന്നിൽ തൻ്റെ പുറം ദേഹം കാണിച്ചു കൊടുത്തു ആ പുറംദേഹത്ത് ഹരിദാസ് താക്കൂർ കണ്ടത് സ്തബ്ധനായിപ്പോയി കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞു ഹരിദാസ് താക്കൂറിൻ്റെ പുറത്ത് കൊള്ളേണ്ട ഓരോ ചാട്ടവാറടിയും ഇതാ കിടക്കുന്നു മഹാപ്രഭുവിൻ്റെ മുതുകത്ത് അത്ര അനുകമ്പാർദ്രനാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതി നമ്മള് ദീനന്മാരെ പാവപ്പെട്ടവരെ പാവം ചെയ്തവരെ ഉദ്ധരിക്കുവാനായിട്ടാണ് ഭഗവാൻ മഹാപ്രഭുവായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മഹാപ്രഭു ഹരികൃഷ്ണ മഹാമന്ത്രം നമുക്ക് തന്നത് അത് എല്ലാവർക്കും ഒരുപോലെ ജപിക്കാൻ തോന്നത്തില്ല അതുകൊണ്ട് തോന്നിയ നമ്മൾ ഭാഗ്യവാന്മാരാണ് സുഹൃതികളാണ് നമ്മുടെ തലമുറയ്ക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് കൂടി അടുത്ത 7 തലമുറയ്ക്ക് കൂടി സുഹൃതം ചെയ്തവരാണ് നമ്മൾ അപ്പൊ നമ്മൾ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ആർട്ട് ഓഫ് ഡൈയിങ് ആണ് ആർട്ട് ഓഫ് ലീവിങ് ആണ് വെറും ആർട്ട് ഓഫ് ലിവിങ് അല്ല എത്ര ആർട്ട് ഓഫ് ലിവിങ് പറഞ്ഞാലും ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ സംഘടനയെ പറയുന്നല്ല വാക്ക് മാത്രമാണ് പറഞ്ഞത് ആർട്ട് ഓഫ് ലിവിങ് ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ എവിടാ ജീവിക്കുന്നത് നമ്മൾ മരിച്ചുകൊണ്ടായിരിക്കുന്നത് പക്ഷേ മരിക്കുന്നത് അപ്പൊ ചിലർ പറയാല്ലേ ജീവിക്കുന്നിടത്തോളം സുഖിച്ച് ജീവിക്കണം ഇല്ലേ മീരാജി അങ്ങനല്ലേ കേൾക്കുന്നത് അതെ പ്രഭു ജീവിക്കുന്നിടത്തോളം നമുക്ക് സുഖം കിട്ടണം ശരിയാണ് സത്യമാണ് ജീവിക്കുന്നിടത്തോളം സുഖം കിട്ടണം അത് ശരിയായ രീതിയിലുള്ള സുഖമായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ആ ശരിയായ രീതിയിലുള്ള സുഖം കിട്ടുന്നത് ഭഗവത് നാമജപത്തിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഈ ദുഃഖാലയം അശാശ്വതമാണ് മിസ്സോ ദിസ് മെറ്റീരിയൽ ഈസ് ഫുൾ ഓഫ് ദിസ് വേൾഡ് ഈസ് ഫുൾ ഓഫ് മെറ്റീരിയൽ മിസറീസ് മെറ്റീരിയൽ മിസറീസ് ഭൗതിക ദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് എത്ര നമ്മൾ സന്തോഷിച്ചു കഴിഞ്ഞാലും ചെറിയ പല്ലുവേദന വരുമ്പോൾ മറ്റു സന്തോഷങ്ങളെല്ലാം മറക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം മറക്കുന്നത് പോലെ ഈ ഭൂമി ഒരു ദുഃഖാലയമാണ് ആ ദുഃഖാലയത്തെ പിന്നെ വേറൊരു ആലയം ഉണ്ടെന്നാണ് ശൗചാലയം ദുഃഖാലയം ഒരു ശൗചാലയം പോലെ ദുഃഖവും ഫുൾ ഓഫ് മിസറീസ് എന്ന് പറയുമ്പം രൂപവാദരെടുത്ത് ഒരു റിപ്പോർട്ടർ ചോദിച്ചു അങ്ങെന്താ അതിന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വാ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ബാത്റൂമിൽ നിന്ന് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു അമേരിക്കയിൽ വലിയൊരു ബംഗ്ലാവിൽ പ്രഭുവാദർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു റിപ്പോർട്ടർ ഭൗതികാലയം ദുഃഖാലയമാണല്ലോ അതെന്താ എങ്ങനെയാണ് എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുമ്പോൾ പ്രഭുവാദർ പെട്ടെന്ന് പറഞ്ഞത് വാ അതിനെപ്പറ്റി നമുക്ക് ഈ വീട്ടിനുള്ളിലെ ബാത്റൂമിലോട്ട് ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അന്നേരവും എല്ലാവരും ഷോക്കായിപ്പോ എന്താ ഈ പറയുന്നതെന്ന് പ്രഭുവാതിരി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളിപ്പോ ഷോക്കായില്ലേ അതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ദുഃഖാലയം അതുപോലെയാണ് ഒന്നും സുഖം തരുന്നതല്ല അപ്പം
നമ്മൾ ജനിച്ച് രണ്ടാമത്തെ ശൗചാലയത്തിലാണ്. ആദ്യത്തെ ശൗചാലയം ഏതായിരുന്നു? നമ്മുടെ ആദ്യത്തെ ശൗചാലയം ഏതായിരുന്നു? ഗർഭപാത്രമാണ്. ഗർഭപാത്രം. ഹരേ കൃഷ്ണ. ആ ശൗചാലയത്തിൽ നിന്ന് നമ്മൾ വീർപ്പ് മുട്ടി, ശ്വാസം മുട്ടി, മലമൂത്ര വിസാർജന ആദികളിലൂടെ നമ്മൾ ഇങ്ങനെ പുഴു പൊളയുന്നതോടൊപ്പം പൊളഞ്ഞ് നമ്മൾ കൃഷ്ണനെ വിളിച്ചു, കൃഷ്ണ എനിക്ക് മുക്തി തരണമേ എന്ന് പറഞ്ഞു. മുക്തി എന്തിനാ? ഈ ഭൗതിക ലോകത്തു നിന്നുള്ള, അതായത് ഈ ഗർഭപാത്രത്തിൽ നിന്നുള്ള മുക്തി തരണമേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അങ്ങയെ സേവനം ചെയ്തോളാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമുക്ക് ആ ശൗചാലയത്തിൽ നിന്ന് മുക്തി കിട്ടി, ഗർഭപാത്രത്തിൽ നിന്ന് മുക്തി കിട്ടി, വേറൊരു ശൗചാലയത്തിലേക്ക് നമ്മൾ എത്തി. പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങൾ നമ്മളെ പിടിച്ചു വലിച്ചു. നമ്മൾ വാക്കുകൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും മറന്നു, ഭക്തിയുത സേവനവും മറന്നു. വീണ്ടും നമ്മൾ ഭൗതികമായ സന്തോഷത്തിൻ്റെ പുറവേ പോയി. അവസാനം എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും രോഗം പിടിപെട്ട് നമ്മൾ ഒന്ന് സ്ട്രക്കാവുമ്പോളായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, ഇതുവരെ വണ്ടി സർവീസ് ചെയ്തില്ല, വണ്ടി സർവീസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. എത്രയോ പ്രാവശ്യം വർഷോപ്പുകാരൻ പറഞ്ഞ് വണ്ടി സർവീസാറേ, വണ്ടി സർവീസ് ചെയ്യാറായിട്ടുണ്ട്, സർവീസ് ചെയ്യാറായിട്ടുണ്ട്. അപ്പം സാറ് കേട്ടില്ല. സാറ് വിചാരിച്ച് കുറച്ചും കൂടെ ഓടിയിട്ട് സർവീസ് ചെയ്യാം, സർവീസ് ചെയ്യാം. പക്ഷെ ആരും ഇല്ലാത്തടത്ത് ചെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ. അതുകൊണ്ട് ആരും ഇല്ലാത്തടത്ത് ചെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നതിന് മുമ്പേ നമ്മൾ നേരായ രീതിയിൽ നമ്മുടെ ശരീരത്തെ, നമ്മുടെ നമ്മുടെ ആത്മാവിനെ ശരിയായ രീതിയിൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം മൂലം, ഭക്തിയുത സേവനം മൂലം, ഒന്നും വേണ്ട, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം തന്നെ ഭക്തിയുത സേവനമാണ്. ഭക്തിയുത സേവനത്തോടെ നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്യൂരിഫൈ ചെയ്യുകയും ഒരിക്കലും പതിക്കത്തില്ല, അടുത്ത നല്ലൊരു ജന്മത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത നല്ലൊരു തലമുറയ്ക്ക് നമുക്ക് വഴിവെക്കുകയും ചെയ്യും. ശ്രീമദ് മഹാഭാഗവതം ഫസ്റ്റ് സ്കന്ധം, ഒന്നാമത്തെ സ്കന്ധം, മഹാജി സ്മിത മഹാജി അവിടെ ഫസ്റ്റ് മലയാളം ഇരിപ്പുണ്ടോ? ഒന്നാമത്തെ സ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായം 19-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. ഇരിപ്പുണ്ടോ മാതാജി മലയാളം? ആ ഒന്ന് വായിച്ചോളൂ വിവർത്തനം, ശ്ലോകവും വിവർത്തനവും ഒന്ന് വായിച്ചേരേ. 1:5:19 പുനർവിഹാതുമിച്ഛേന രസഗ്രഹോ ജനഃ. വിവർത്തനം ശ്ലോകം. അല്ലയോ പ്രിയ വ്യാസദേവ, ഒരു കൃഷ്ണഭക്തൻ ഏതെങ്കിലും വിധത്തിൽ അധപതിക്കാൻ ഇടയായാലും പല കാംക്ഷികൾ പോലെയുള്ളവരുടെ സമാനമായ ഭൗതിക അസ്തിത്വത്തെ അയാൾ നിശ്ചയമായും അനുഭവിക്കുകയില്ല. എന്തെന്നാൽ ഭഗവാന്റെ പാദാരവിന്ദ സുധയുടെ രുചി ഒരിക്കൽ ആസ്വദിച്ച ഒരാൾ സദാ ആ പരമാനന്ദ നിവൃത്തിയെ സ്മരിക്കുകയല്ലാതെ വേറെ യാതൊന്നിലും ഏർപ്പെടുകയില്ല. ഹരേ കൃഷ്ണ മാതാജി. നമ്മൾ എത്ര പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ആയി പോയി കഴിഞ്ഞാലും നമ്മൾ ശരിക്കും ആ ഭൗതികമായ രീതിയിൽ ആണ്ടുപോകത്തില്ല. സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സ്പാർക്കിംഗ് വീണ്ടും ഉണ്ടാവും. അപ്പം നമ്മൾ ഇതിനോട് വീണ്ടും വിരക്തി തോന്നും. ശരിക്കും നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാലും അതിൽ ആ സൗഖ്യതയോടെ നമ്മൾ സുഖമായിട്ട് സുഖത്തിൻ്റെ തലത്തിലൂടെ നമ്മൾ പോകില്ല. വീണ്ടും ആ സ്പാർക്കിംഗ് വന്നിട്ട് വീണ്ടും തിരിച്ചു വരും. ഇത് ഭഗവാൻ തരുന്ന ഗ്യാരണ്ടിയാണ്.
ഭഗവത്ഗീതയിലും അത് തന്നെയാണ് പറയുന്നത്, ഭാഗവതത്തിലും അത് തന്നെയാണ് പറയുന്നത്. സ്മിത മാതാജി കണ്ടിന്യൂ ചെയ്തോളൂ, പറഞ്ഞോളൂ ഇത്തരം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമ്മളിത് ഞാൻ മനസ്സിലാക്കുന്നതിന് ഇതില് ഭഗവാന്റെ നമ്മളോടുള്ള ഉറപ്പാണ്. ഒരിക്കലും ഇതിലൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. അത് നമ്മൾക്ക് കൃഷ്ണ കോൺഷ്യസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഗുണമേ ചെയ്യൂ എന്നുള്ളത്. ഇനി മുമ്പത്തെ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നുണ്ട്, നല്ല കുടുംബങ്ങളിൽ പോയി ജനിക്കാനും അവിടെ നിന്ന് നമ്മൾക്ക് വീണ്ടും നമ്മുടെ ഡിവോഷണൽ സർവീസ് തുടരാനുള്ള എന്താ പറയുക സാഹചര്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പ്രഭുപാദ് ഇതിന് ഭരത് മഹാരാജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മുടെ കൃഷ്ണ കോൺഷ്യസിന് നഷ്ടം സംഭവിക്കാത്തത് എന്നുള്ളതിനുള്ള എക്സാമ്പിളാണ് പറയുന്നത്. ആദ്യം ഭരത് മഹാരാജ് രാജാവായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ കഥ എല്ലാവർക്കും അറിയാം. എന്നാലും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാൻകുട്ടിയെ രക്ഷിക്കാൻ ഇടയാവുകയും പിന്നെ ആ മാൻകുട്ടിയുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭഗവാനെ ഓർക്കുന്നതിന് പകരം ആ മാൻകുട്ടിയെ ഓർക്കുകയും പിന്നെ അതിൻ്റെ അടുത്ത ജന്മത്തില് ഒരു മാനായി തന്നെ ജനിക്കുകയും ചെയ്യും. പക്ഷെ എന്തുണ്ടായി, മാനായി ജനിച്ചപ്പോഴും അദ്ദേഹം സന്യാസിമാരുടെ യജ്ഞശാലകളിലും അല്ലെങ്കിൽ പർണശാലകളിലും അവർ താമസിക്കുന്ന സ്ഥലത്തും തന്നെ ആ മാൻകുട്ടി ആ മാന അവിടെ തന്നെ നിന്നു. അങ്ങനെ വീണ്ടും അത് എന്താ പറയാ ആ മന്ത്രങ്ങളും ഇതുമൊക്കെ കേൾക്കാനും ഒക്കെ ഇടയാവുകയും ആ ജന്മം ആ മാനിന്റെ ജന്മം അവസാനിക്കുമ്പോൾ പിന്നെ കിട്ടുന്നതാണ് ജടഭരതനായിട്ടുള്ള ജന്മം. അപ്പൊ ആ ജടഭരതനായിട്ടുള്ള ജന്മത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ജനങ്ങളിൽ നിന്ന് അകന്നു, ഒന്നും സംസാരിക്കാതെ, അതായത് ആൾക്കാരുടെ മെറ്റീരിയൽ ആൾക്കാരുടെ മുന്നിൽ അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചു എന്നുണ്ടെങ്കിലും സത്യത്തിൽ അദ്ദേഹം ഒരു ജ്ഞാനിയാണെന്നുള്ളതാണ് രാജാവ് രൗഗണൻ മനസ്സിലാക്കിയത്. അപ്പോ പിന്നീട് അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിന്റെ കൃഷ്ണാവബോധം പൂർണ്ണത കൈവരിക്കാൻ അദ്ദേഹത്തിന് പറ്റി ആ ജന്മത്തിൽ എന്നുള്ളതാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അപ്പോ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മൾക്ക് ഇതും കൊണ്ട് എന്താണ് ലാഭം എന്നുള്ളത്. നമുക്ക് നമ്മളെ കാത്തിരിക്കുന്നത് ഭഗവാന്റെ ധാമമാണ്. അപ്പോ നമുക്കറിയാതെ എത്രയും ഇപ്പൊ പ്രഭു ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇവിടെ ദുഃഖാലയമാണെന്നുള്ളത്. ഭഗവാന്റെ ആലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൈകുണ്ഠം, ഒരു ദുഃഖങ്ങളും ഒരു കുണ്ഠങ്ങളും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഭഗവാൻ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ ജന്മങ്ങളായി. ഈ ജന്മത്തിലെങ്കിലും നമ്മൾക്ക് നല്ല രീതിയിൽ എന്താ പറയാ കൃഷ്ണാവബോധത്തിൽ മുന്നേറാൻ നമുക്ക് ബുദ്ധി ഉണ്ടാവട്ടെ. അതിനുള്ള കൃപ ഭഗവാൻ നമുക്ക് തരട്ടെ. അപ്പൊ ഇതിൽ വീണ്ടും പറയുന്നുണ്ട് എങ്ങനെയാണോ നമ്മളെ ഹരിദാസ് ടാക്കൂർ എങ്ങനെയാണ് നാമാചാര്യനായത്, അദ്ദേഹം പ്രഭു പറഞ്ഞ പോലെ അതിവിടെ പറയുന്നത് പോലെ വേറൊരു ഇതിലാണ് കുലത്തിലാണ് പോയി ജനിച്ചതെന്നുണ്ടെങ്കിൽ കൂടെ അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിന്റെ ആ കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നത് കൊണ്ട് ആൻഡ് എസ്പെഷ്യലി അദ്ദേഹം ബ്രഹ്മദേവന്റെ എന്താ പറയുക ഒരു അംശമായിട്ടാണ് ഈ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു ജപിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ 24 മണിക്കൂർ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇതെന്ന് വേറൊരു കാര്യം, ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ ജന്മം കൊണ്ടല്ല ആളുകൾ ശ്രേഷ്ഠരാകുന്നത്, നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ടാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരാളുടെ അടുത്ത് പെരുമാറുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യത്തിൽ നമ്മളുടെ സ്വഭാവം നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മളുടെ ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. ഒരുപക്ഷെ രാവിലെ നമ്മളുടെ അടുത്ത് ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ കുറച്ച് സോബറായിട്ട് നിൽക്കുമായിരിക്കും. അതേസമയം വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചും കൊടുക്കും. കാരണം എന്താണ്, നമ്മൾ രാവിലെ ആ സത്വഗുണത്തിൽ നിന്ന് അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും
നമ്മുടെ ആ ഗുണങ്ങളെല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല. വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴേക്കും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് വേഗം കഴിച്ചിട്ട് കിടക്കാന്നുള്ള ഒരു ഇതാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ആ എനർജി ലെവൽ, ആ സത്വം രാജസ തമസം എന്നുള്ള ആ ഒരു എന്താ പറയുക ലൈനിൽ പോകുമ്പോഴാണ് നമ്മൾക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത്? നമ്മളുടെ സ്വഭാവങ്ങൾ, അത് സാധാരണ ആൾക്കാരോടായാലും എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു, നമ്മുടെ വീട്ടിലുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മുടെ ഫ്രണ്ട്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മുടെ കൊളീഗ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളോട്, നമ്മൾ കാണുന്നവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് നമുക്ക് പുരോഗമിക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെന്താ പറയുന്നത്, എന്ത് നമുക്ക് പുരോഗമനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നമ്മള് കണ്ടിന്യൂ ചെയ്യണം. കാരണം നമ്മളുടെ ഉള്ളില് ഒരുപാട് പാപങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ നന്മകൾ റിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് സമയമെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരിക്കലും ജപം നിർത്തരുത്, എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും തോന്നുന്നില്ല എന്ന് നമ്മൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ജപം ഒരിക്കലും മുടക്കരുത്. ബിക്കോസ് അത്രയധികം നമ്മളുടെ മനസ്സിൽ ദുഷിച്ചതുള്ളത് കൊണ്ടാണ് അത് നമ്മളുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ സമയമെടുക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ജപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ നന്മകളൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. ഹരേഷ്, അപ്പോ ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു മാതാജി. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മിച്ചത്, മാതാജി പറഞ്ഞ പോലെ ജന്മം കൊണ്ടല്ല, നമ്മുടെ കർമ്മം കൊണ്ടാണ് നമ്മൾ ഏതാണ് എത്ര എന്താ പറയാ എത്ര ഉന്നതരാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഭഗവാനെ എപ്പോഴും വിളിക്കുക, ഹരേ കൃഷ്ണ നാമം ജപിക്കുക എന്നുള്ളത് മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത്രയും സുന്ദരമായ ഒരു ധർമ്മം വേറൊന്നില്ല. ഹരേ കൃഷ്ണ. ശരണ്യ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുജി, താങ്ക് യു ഫോർ ദ ക്ലാസ്. പ്രഭുജി, നമുക്ക് നാമജപം ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയി പ്രഭുജി. മാതാജിയും പ്രഭുജി പറഞ്ഞു തന്ന കഥകളൊക്കെ, പിന്നെ ജടാഭരതന്റെ കഥയും എല്ലാം പറഞ്ഞു തന്നപ്പോ നല്ലോണം നമുക്ക് മീൻസ് മനസ്സിലാവാൻ തുടങ്ങി കുറച്ചൊക്കെ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു, ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ. ചാന്റിങ് ആണ് ചാന്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. ഈവൻ ഗുരുമഹാരാജ് എപ്പോഴും പറയാറുണ്ട്, കൃഷ്ണ കോൺ ഡോൺ ലീവ് ചാന്റിങ്, ചാന്റ് ഓൾവേസ്. ഏതൊരവസ്ഥയിലാണെങ്കിലും ചാന്റിങ് വിടരുത് എന്ന് പറയാം. അതെ. ഹരേ കൃഷ്ണ. ശ്രീജേഷ് പ്രിയാജി, ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്, മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, മാതാജി നന്നായിട്ട് പറഞ്ഞു തന്നു. നമ്മള് ഈ ജന്മത്തിലും ഭഗവാനെ വിചാരിച്ചാലും നമ്മളെ എന്താ പറയാ. ഹരേ കൃഷ്ണ. ഒന്നുമല്ല പ്രഭു, പറയാണ്ട് ഒരു നല്ലൊരു വാക്ക് ക്ലാസ് മാത്രം ആരും ആയിരുന്നു. പറഞ്ഞില്ല നിരാജി, ഒരു വാക്ക് മാത്രം ആരും പറഞ്ഞില്ല. എന്താ ശരണ്യ മാതാജി, ഗോപിനാഥ് പ്രഭു, എന്താ വിട്ടുപോയത്? എന്താണ് വിട്ടുപോയത്? നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്, നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. വെച്ച് ദുഃഖങ്ങളും കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുമായിരിക്കും, അത് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും അനുഭവിക്കും. ഞാൻ മാറ്റിത്തരാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കള്ളനാ. അത് അവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചോണ്ട് പോകുന്നതാണ്. അവൻ എന്തെങ്കിലും ഒരു നേട്ടം കാണും. ഒരാളെ കൊണ്ടും ദുഃഖങ്ങൾ എടുത്തു കളയാൻ പറ്റത്തില്ല, ഭഗവാനല്ലാതെ. അപ്പോൾ നമ്മളെല്ലാം ഭാഗ്യവാനാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഭഗവാന്റെ നാമം കേൾക്കാനും അത് ഉരുവിടാനുമുള്ള യോഗ്യത കിട്ടി. മനുഷ്യ 7-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം വരുന്നു, പഠിക്കാൻ വരുമോ? മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് യതത് ചിത്തയേ. ആ ആയിരക്കണക്കിന് ആളുകളിൽ ഒരുവനാണ് പൂർണ്ണത കൈവരിക്കാൻ ശ്രമിക്കുന്നത്.
അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾക്ക് മാത്രമായിരിക്കും എന്നെ പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കുന്നത്. ഭഗവാൻ നേരിട്ട് അർജുനനോട് പറഞ്ഞതാണ്. അപ്പം നമ്മള് ഭാഗ്യവാന്മാരല്ലേ, അല്ലേ മീരാജി? അതെ പ്രഭു. ഹരേ കൃഷ്ണ. ഇത് മാത്രം നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ഏത് പ്രതിസന്ധിയിലൂടെ പോയി കഴിഞ്ഞാലും ഈ ഒരു ജ്ഞാനം നമ്മുടെ പ്രതിസന്ധി നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മൾ അതുകൊണ്ടാണ് എനിക്കറിയാം, ഞാൻ വന്നില്ലെങ്കിലും സ്മിത മാതാജി ക്ലാസ് വരും, എല്ലാവരും ചേരും, ക്ലാസ് കൂടും. പക്ഷേ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരുന്നത്. ഇങ്ങനെ വന്നിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ മാത്രമേ ഹൃദയത്തിനൊരു സുഖം കിട്ടത്തുള്ളൂ, മനസ്സിനൊരു സുഖം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഓടി വന്നത്. ക്ലാസ് നടക്കുമെന്ന് എനിക്കറിയാം. ഹരേ കൃഷ്ണ പഞ്ചാകൽപതരൂപ്യച്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ ശരണ്യമാതാജി ഏകം ശാസ്ത്രം. എനിക്ക് കുറച്ചേ അറിയുള്ളൂ പ്രഭുജി, അറിയണത് പറയട്ടെ. ബാക്കി മീരാജി ചൊല്ലിക്കോളും, കുഴപ്പമില്ല. ആ ഏകം ശാസ്ത്രം ദേവകി പുത്ര ഗീതം ഏകോ ദേവോ ദേവകി പുത്ര ഏവ ഏകോ മന്ത്ര തസ്യ നാമാനി ആനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. പിന്നെ ത്വമേവ മാതാ ച പിതാ ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധു ച സഖ ത്വമേവ ത്വമേവ ദ്രവിണം ത്വമേവ വിദ്യം ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ ദേവ. കൃഷ്ണായ വാസുദേവായ അത് കഴിഞ്ഞിട്ട് മാതാജി മീരാജി പറഞ്ഞു. ഹരേ പരമാത്മനെ. പ്രളതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിനേ വാസുദേവായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം വിഷ്ണു വന്ദേ ജഗദ്ഗുരു. കാത്യായനിയല്ലോ, കാത്യായനി മഹാമായേ മഹായോഗിനേശ്വരി നന്ദഗോപസുതം ദേവി പതിമ്നേ കുരുത്തേ നമഃ. ശ്രീകൃഷ്ണ ശരണം. പറഞ്ഞോളൂ മാതാജി. ദാസോഹം കൃഷ്ണ തവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. ഇവിടെ